നിർമ്മിത ബുദ്ധി. ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ കേൾക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഇപ്പം ഡൽഹിയിലൊക്കെ ആൾക്കാർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ഒരു സെമിനാറിൽ ഞാൻ പോയപ്പോൾ വിദേശത്ത് നിന്ന് ആൾക്കാർ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്ന നിർബന്ധ ബുദ്ധിയാണ് എന്ന കാരണത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഒരു ഫേക്ക് ഇൻ്റിമസി പോലും സൃഷ്ടിക്കും ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ ഒരു നേതാവിനോടോ അല്ലെങ്കിൽ വ്യക്തികളോടോ. ആ രീതിയിലേക്ക് ഇതിൻ്റെ സാധ്യത വളർന്നിരിക്കുകയാണെന്ന് ഒരു വിദഗ്ധൻ പറയുന്നു. പക്ഷെ നമ്മുടെ തൊഴിൽ രംഗത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് അരുൺ കാണുന്നത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് കണക്ട് ചെയ്ത് തന്നെ പറയാം. പ്ലീസ്, നമ്മുടെ തൊഴിൽ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നോളജ് ഇക്കണോമി വരുന്ന സ്ഥിതിക്ക്, ആ നിലയ്ക്ക്, അതായത് പൊതുവേ ഇപ്പോഴും ഉള്ളൊരു ശരാശരി ബോധം എന്ന് പറയുന്നത് തൊഴിലെന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ബാഗുമായിട്ട് എവിടെയോ പോകുന്നു, അവിടെ ഒരു ഓഫീസുണ്ട്, ലഞ്ച് ബ്രേക്ക്, അതിനുശേഷം പിന്നീട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്, ചായ ബ്രേക്ക്, ഇതെല്ലാം കൃത്യമായി നടക്കുന്നു. അപ്പോൾ ആ ഒരു ഓഫീസ് സംസ്കാരം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഉള്ളത്. ഇപ്പോൾ ഒരു ഗ്ലോറിഫൈഡ് ഡേ കെയർ സെൻ്ററിലേക്ക് തന്നെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സംസ്കാരം മാറിപ്പോയി വീട്ടിൽ നിന്ന് ജോലി ചെയ്യാം, വർക്ക് നിയർ ഹോം ചെയ്യാം, ഗിഗ് ചെയ്യാം. സാധാരണ ഗിഗ് ഇക്കോണമി, ഫ്രീലാൻസ് ഇക്കോണമി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ സ്വിഗ്ഗിയുടെയോ സൊമാറ്റോയോ ഫുഡ് ഡെലിവറി ആൾക്കാരെ പറ്റിയാണ്. പക്ഷേ പ്രശാന്ത് ഉൾപ്പെടെയുള്ള, മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവരെല്ലാം ഗിഗ് വർക്കേഴ്സാണ്. അവർക്ക് പ്രോജക്റ്റ് കിട്ടുമ്പോഴാണ് അവർ ചെയ്യുന്നത്. 9 മണിക്ക് ഒരു ഓഫീസിൽ പോയിരുന്നല്ലോ അവർ വർക്ക് ചെയ്ത്. ഇപ്പോൾ ആർക്കിടെക്ട്സ് ആയിരുന്നാൽ പോലും പ്രോജക്റ്റ് എടുത്ത് അതിനനുസരിച്ച് സ്പീഡിലാണ് അവർ ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്വന്തം നൈപുണ്യവും ടാലൻറ്റും ഉപയോഗിച്ച് എവിടെ ഇരുന്ന് വേണേലും വർക്ക് ചെയ്യാവുന്ന ഒരു കൾച്ചർ വരുമ്പോൾ അത് കോളേജ് ഉന്നത വിദ്യാഭ്യാസത്തിലും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഏൺ വാല്യൂ ലേണും ക്യാമ്പസ് കണക്ട് ടു കരിയറും എല്ലാം വന്നു കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ നിശ്ചിത സമയം കോളേജിൽ പോയിരുന്ന് സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ വീട്ടിൽ പോയി ഹോംവർക്ക് ചെയ്യുന്നു എന്നുള്ള അല്ലാതെ മാറി എൻ്റെ പ്രോജക്റ്റുകളും തൊഴിൽ മേഖലയും. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓർഡർ തന്നെ നമുക്കുണ്ട്, കോളേജുകൾക്കുള്ളിൽ വ്യവസായ സ്ഥാപനങ്ങളോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സോ കൊണ്ടുവരാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു, ലെറ്റ് ദം ബിക്കം ഫെമിലിയർ വിത്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഇനി നിർമ്മിത ബുദ്ധിയുടെ കേസ് പറഞ്ഞാൽ എന്ത് സാധനവും ആദ്യം വരുമ്പോൾ അതിനെ ഒരു ത്രെട്ടായിട്ട് കാണാനാണ് നമ്മൾ പൊതുവെ ശ്രദ്ധിക്കുന്നത്. ഈ വിമർശനവും നെഗറ്റീവിസവും ഒക്കെ പറഞ്ഞതുപോലെ ക്രിറ്റിസിസം വേറെ, നെഗറ്റീവിസം വേറെ. വളരെ എളുപ്പമാണ്, നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യണ്ടല്ലോ, തീർന്നു, അതവിടെ അവസാനിച്ചു, അതവിടെ കഴിഞ്ഞു. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. പക്ഷേ പോസിറ്റീവായിട്ട് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 100 ചോദ്യങ്ങളാണ് അതിൻ്റെ പുറകെ വർക്ക് ചെയ്യണം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഒരു ടൂളായി കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ആർക്കും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ, ഒരു ബേസിക് വെബ് ഡിസൈനറെയോ പരസ്യം ചെയ്യാൻ വേണ്ടി ഒരു ഡിജിറ്റൽ മാർക്കറ്റെയറോ ഹയർ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം ഇപ്പോൾ AI വഴി ചെയ്ത് കിട്ടും. അപ്പോൾ യു ആർ എക്വിപ്ഡ് വിത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. റിപ്പോർട്ട് എഴുതാനും പ്രപ്പോസൽസ് എഴുതാനും എല്ലാം. അപ്പോൾ ആ ഭാഷയുടെ മാഡം പറഞ്ഞ വ്യത്യാസം, ഇംഗ്ലീഷ് എനിക്ക് വളരെ നല്ല രീതിയിൽ കൈകാര്യം കഴിയാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് വേണ്ടി നല്ല പ്രപ്പോസൽസും റിപ്പോർട്ടും എഴുതിത്തരാൻ ഈ നിർമ്മിത ബുദ്ധിക്ക് കഴിയും. അത് ഇത് ടാപ്പ് ചെയ്യുന്ന കുട്ടികൾ ധാരാളമുണ്ട്. കോളേജിലെ കുട്ടികൾ ഇപ്പം നോട്ട്സ് ചാറ്റ് GPT കൊണ്ട് എഴുതി എടുത്ത് നോക്കുന്നുണ്ട്. സിലബസ് കവിതകൾ എഴുതി ഏത് ഭാഷയിലും GPT അടിച്ചു കൊടുത്താൽ മതി, എനിക്ക് 10 പ്രണയലേഖനം കവിത വേണമെന്ന്. അതെ, ചെയ്തിട്ടുണ്ടോ? പ്രണയലേഖനത്തിനുപയോഗിച്ചിട്ടില്ല, ChatGPT ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ ഒരു ടൂളായി കണ്ടാൽ, ഒരു കോഗ്നിറ്റീവ് അസിസ്റ്റൻസ്, അതായത് നമുക്കൊരു ഫുൾ ടൈം സെക്രട്ടറി നിർമ്മിത വിദ്യയുടെ രീതിയിൽ നമുക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അനന്ത സാധ്യതകളാണ്. അപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട CM സൂചിപ്പിച്ച പോലെ നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ 100,000 സംരംഭങ്ങൾ 1,000 സംരംഭങ്ങളെ കണ്ടെത്തി അവരെ 100 കോടി ടേണോവറിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിലെല്ലാം ഏത് മേഖലയിലായിരുന്നാലും അതിൻ്റെ ഡിജിറ്റൽ അസിസ്റ്റൻസ് വരുന്നത് ഇതിൽ കൂടി ആയിരിക്കും. ആ ഒരു സാധ്യതയുണ്ട്. CM, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി, ഇന്ന് ലോകം എങ്ങനെ മാറുമെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. ഇത് വലിയ ഭീഷണിയാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എലോൺ മസ്കിനെ പോലുള്ള ആൾക്കാർ ഇതിനെ കുറിച്ച് വലിയ ധാരണകൾ ഉണ്ടാക്കണം, തടയണമെന്ന് പോലും ആവശ്യപ്പെട്ട് നിവേദനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തി പോകുക എന്നുള്ളതാണ് ഒരു പക്ഷേ കരണീയമായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് CM ഇതിനെ കാണുന്നത്? എല്ലാം നമ്മുടെ സമൂഹം വികസിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ലോകത്ത് മാറ്റങ്ങൾ വരുമ്പോൾ, ആ മാറ്റങ്ങളുമായി പൊരുത്തപ്പെട്ട് നമ്മൾ പോകുന്നില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും, നമ്മൾ ഔട്ടാവും. അതെ, ദശാബ്ദങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ വരും, അങ്ങനെ വന്നാൽ അത് ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമായിരിക്കും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാനം അത് സ്വായത്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. അതിനുതകുന്ന നടപടികൾ ഇപ്പം തന്നെ കേരളത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ വേണ്ട രീതിയിൽ ഫോക്കസ് കൊടുക്കാതിരുന്നു, അത് ബോധപൂർവമാണ്. IT ആണ്, BT ആണ്,
ടൂറിസമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ അത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും ഈ തൊഴിൽ സൃഷ്ടിയെക്കുറിച്ചുള്ളൊരു എപ്പിസോഡ് ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ ആ മേഖല വിട്ടുകളഞ്ഞല്ലോ എന്നുള്ളൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതിലേക്കൊന്ന് പരാമർശിക്കുകയാണെങ്കിൽ സന്തോഷം, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഇത് വലിയൊരു സാധ്യതയായിട്ടാണ്. ഇപ്പം ഞാൻ വിദ്യാഭ്യാസ മേഖലയിലാണല്ലോ പ്രവർത്തിക്കുന്നത്, ഒരു സാധ്യതയായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ഈ ചാറ്റ് GPT വന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് ഒന്ന് അതിനകത്തേക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ പണി പോകുന്ന ആൾക്കാർ? ഇല്ല, ഞങ്ങളുടെ പണി പോകുകയില്ല. അപ്പോൾ ഞങ്ങളുടെ പണി പോയേക്കാം, അധ്യാപകരുടെയൊക്കെ അവസരങ്ങൾ കുറഞ്ഞു പോയേക്കാം എന്നൊക്കെയുള്ളൊരു വലിയ അഭിപ്രായം ഇങ്ങനെ ഉയർന്നു വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ ChatGPT ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എൻ്റർ ചെയ്തു. ഞാൻ ഡാലീസ് ഓപ്പറേഷണൽ പ്രിൻസിപ്പിൾ, ഹെർമൻ ഡാലി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമുണ്ട്, അത് ഞാൻ അതിനകത്തൊന്ന് എൻ്റർ ചെയ്ത് നോക്കി. എന്തായിരിക്കും അതിനകത്തുനിന്ന് കിട്ടുക? അതിനകത്തുനിന്ന് നിരവധി ഉത്തരങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ ആ ഒരു ഉത്തരവും ഹെർമൻ ഡാലി മുന്നോട്ട് വെച്ച ആശയമായിരുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ എന്താണോ നിലവിൽ ലഭ്യമായിട്ടുള്ളത്, ആ ലഭ്യമായിട്ടുള്ളതിനെ എടുത്ത് ആവശ്യമുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നു എന്ന് മാത്രമേ ഈ ChatGPT കൊണ്ട് നമുക്ക് കഴിയുള്ളൂ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം, പുതിയ രീതിയിലുള്ള ഇൻ്റർപ്രിറ്റേഷൻസ്, അതിൻ്റെ പ്രയോഗ സാധ്യതകൾ, ഇതെല്ലാം തന്നെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇതൊരു വലിയ അനുഗ്രഹമായിട്ട്, വലിയൊരു സാധ്യതയായിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ